ഇനി നമുക്ക് മിടുക്കനായ ഒരു ചിത്രകാരനെ പരിചയപ്പെടാം. ശാരീരിക വൈകല്യങ്ങളെ അതിജീവിച്ചുകൊണ്ടുള്ള ചിത്രം പടം വരയ്ക്കുന്നത്. സിദ്ധാർത്ഥ് എന്നാണ് പേര്. സിദ്ധാർത്ഥ് ഡൽഹിയിൽ ഒരു ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പ് കൊച്ചിയിലും സിദ്ധാർത്ഥ് ഒരു ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചു. സിദ്ധാർത്ഥിന്റെ വരകൾ നമുക്ക് കാണാം അല്ലേ? സിദ്ധാർത്ഥിന് ജന്മസിദ്ധമാണ് ചിത്രകല. രണ്ടാം വയസ്സിൽ കയ്യിൽ പുരണ്ടതാണ് ചായക്കൂട്ട്. ഓടിച്ചാടി നടന്ന കുട്ടി പെട്ടെന്ന് മിണ്ടാതായപ്പോൾ മാതാപിതാക്കൾക്കത് മനസ്സിലായില്ല. എന്നാൽ വിദഗ്ധ പരിശോധനയിൽ ഓട്ടിസം വിഭാഗത്തിൽപ്പെട്ട ആസ്പെർജേഴ്സ് സിൻഡ്രോം എന്ന രോഗമാണ് സിദ്ധാർത്ഥിനെന്ന് കണ്ടെത്തി. മകന്റെ വൈകല്യത്തിൽ പകച്ചു നിൽക്കാതെ അവന്റെ കഴിവിനെ തിരിച്ചറിഞ്ഞ അമ്മ ജയശ്രീയാണ് സിദ്ധാർത്ഥിനെ കൈപിടിച്ചു നടത്തിയത്. അച്ഛൻ സഹായിക്കും. അച്ഛനാണെങ്കിൽ എപ്പോഴും യാത്രയൊക്കെ ചെയ്യും. അത് ആൽബത്തിന് നോക്കി വരച്ച അത് അന്ന് ഞാൻ ചേർത്ത അച്ഛന്റെ ഫ്രണ്ട് എടുത്തത്. അമ്മയും അച്ഛനുമൊപ്പമുള്ള തന്റെ ആദ്യ കുടുംബ ചിത്രം മുതൽ നാട്ടിലെ മഴയത്ത് കടലാസ് വഞ്ചി ഒഴുക്കിയ ഓർമ്മകൾ വരെ ക്യാൻവാസിൽ പകർത്തിയിട്ടുണ്ട് സിദ്ധാർത്ഥ്. ഡൽഹി ഹാബിറ്റാറ്റ് സെന്ററിലെ ഓപ്പൺ പാംകോട്ട് ഗാലറിയിലെ പ്രദർശനത്തിലുള്ള 38 ചിത്രങ്ങളും സിദ്ധാർത്ഥിലെ ചിത്രകാരന്റെ പൂർണ്ണതയാണ്. സിദ്ധാർത്ഥിന്റെ ഇവിടെയുള്ള പിക്ചേഴ്സ് 9 ക്ലാസ് മുതൽ വരച്ച പടങ്ങളാണ്. 2.5 വയസ്സ് മുതൽ വരയ്ക്കുമായിരുന്നു. ലാംഗ്വേജ് റീഗെയിൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തത് കളേഴ്സും പെയിന്റിങ്സും തന്നെയാണ്. ഈ വർഷം ആദ്യം കൊച്ചിയിൽ നടത്തിയ പ്രദർശനത്തിന് വൻ ജനപിന്തുണയാണ് ലഭിച്ചത്. ഇതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടാണ് ഡൽഹിയിലെയും പ്രദർശനം. ഞങ്ങൾ ഈ എക്സിബിഷൻ നടത്തുമ്പോൾ സിദ്ധാർത്ഥിന് വ്യക്തിപരമായിട്ടുണ്ടാവുന്ന ഒരു ബെനിഫിറ്റിൽ കൂടുതൽ ഇതുപോലുള്ള കുട്ടികളെ സമൂഹം അറിയണം എന്നൊരാഗ്രഹം കൂടി ഞങ്ങൾക്കുണ്ട്. സിദ്ധാർത്ഥിന് ടാലന്റ് ഉണ്ട്, അത് മനസ്സിലാക്കാൻ അമ്മയുണ്ടായിരുന്നു, അത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഞങ്ങൾക്കുണ്ട്. ഇതെല്ലാ കുട്ടികൾക്കും ഇല്ല, പക്ഷെ കഴിവ് അവർക്കും ഉണ്ടാകും. അതെ, വൈകല്യങ്ങളെ നിഷ്പ്രഭമാക്കുകയാണ് സിദ്ധാർത്ഥ്. മുരളി, മനോരമ ന്യൂസ്.